ഇന്ന് April 15 വിശുദ്ധ പീറ്റർ ഗോൺസാലസിന്റെ തിരുനാൾ. സ്പെയിനിൽ അസ്തോർഗ എന്ന പ്രദേശത്ത് ഒരു പ്രസിദ്ധ കുടുംബത്തിൽ പീറ്റർ ഭൂജാതനായി. പഠനത്തിന് സമർത്ഥനായ ഈ ബാലൻ വൈദിക പഠനം ആരംഭിച്ചു. ഇളയച്ഛൻ സ്ഥലത്തെ മെത്രാനായിരുന്നതുകൊണ്ട് സ്വൽപ്പം മായാസ്തുതി ജീവിതത്തിൽ കലർന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് പീറ്റർ കുതിരപ്പുറത്തുനിന്ന് വീണത്. ലജ്ജിതനായ പീറ്റർ സ്വാർത്ഥ പ്രതിപത്തിയോടും അഹങ്കാരത്തോടും സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വിജയം സുരക്ഷിതമാക്കാൻ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ലോകാരൂപി സന്യാസ മന്ദിരത്തിൽ കടന്നുചെന്ന് അദ്ദേഹത്തെ ലോകത്തിലേക്ക് മാടി വിളിച്ചെങ്കിലും ദിവ്യപ്രകാശം അദ്ദേഹത്തെ മുന്നോട്ടേക്ക് നയിച്ചു. എളിമയിലും പ്രായശ്ചിത്തത്തിലും ഉറച്ചുനിന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ അധികാരികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. ശിഷ്ടജീവിതം അദ്ദേഹം അങ്ങനെ ചെയ്തു. രാത്രി ദീർഘസമയം ധ്യാനിക്കുകയും ദിവ്യകീർത്തനങ്ങൾ പാടുകയും ചെയ്ത ശേഷം പകൽ അദ്ദേഹം വിശ്വാസികളോട് പ്രസംഗിക്കുക പതിവായി. ദൈവസ്നേഹത്തിൽ നിന്നും രൂപം പ്രാപിച്ചതും മാതൃകയുടെ പിന്തുണ ഉണ്ടായിരുന്നതുമായ ആ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ ചിന്താമഗ്നരായിരിക്കുന്നു. മഹാപാപികൾ കണ്ണുനീർ ചിന്തി അദ്ദേഹത്തിന്റെ പാദത്തിങ്കൽ വീഴുമായിരുന്നു. ഈ മാനസാന്തരങ്ങളെക്കുറിച്ച് കേൾക്കാനിടയായ ഫെർഡിനാൻഡ് ദ്വിതീയൻ രാജാവ് ഫാദർ പീറ്ററിനെ കൂടെ താമസിക്കാൻ ക്ഷണിച്ചു. ആശ്രമത്തിൽ എന്ന പോലെ കൊട്ടാരത്തിലും അദ്ദേഹം താമസിച്ചു. കൊട്ടാരത്തിലെ ഒരു ദാസി ഫാദർ പീറ്ററിനെ വശീകരിച്ച് പാപത്തിൽ വീഴിക്കാമെന്ന് വീമ്പടിച്ച ശേഷം തനിച്ച് ഫാദർ പീറ്ററിന്റെ മുറിയിൽ ചെന്ന് കുമ്പസാരിക്കാൻ ശ്രമിച്ചു. പാപത്തിൽ വീഴിക്കുകയായിരുന്നു ലക്ഷ്യം. അവൾ അവസാനം മാനസാന്തരപ്പെട്ട് ഒരു നല്ല കുമ്പസാരം നടത്തി. യുദ്ധത്തിൽ വിജയം വരിക്കുമ്പോൾ മോഹവികാരങ്ങളെ നിയന്ത്രിക്കുവാനും കവർച്ചയ്ക്കുള്ള തൃഷ്ണയെ കൈവെടിയാനും പടയാളികളെ ഫാദർ പീറ്റർ ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധനായ രാജാവിനെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ദരിദ്രരോട് പ്രസംഗിക്കാൻ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും പോയി കാടും മലയും കയറി അത്യന്തം കഷ്ടപ്പെട്ടിരുന്നു. കബോസ്തെല്ല രൂപതയിലും ടൂയി രൂപതയിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മഹത്തായ പ്രതികരണങ്ങൾ ഉളവാക്കി. ഈ പ്രസംഗങ്ങളുടെ ഇടയ്ക്ക് ക്ഷീണിതനായി 56-ാമത്തെ വയസ്സിൽ ടൂയി രൂപതയിൽ വെച്ച് അന്തരിച്ചു. പ്രാർത്ഥനയുടെ ഏകാഗ്രതയിൽ എളിമയോടും അനുതാപത്തോടും കൂടി ഒരുങ്ങുന്ന പ്രസംഗം വിജയിക്കുന്നു. മാനസിക വിനയത്തോടെ പ്രസംഗം ശ്രവിക്കുന്നവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നു. വിശുദ്ധന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ.